നമ്മൾ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളല്ലേ. ആ കാര്യങ്ങൾ കുറച്ചുകൂടെ ഭംഗിയായിട്ട് നമ്മൾ എപ്പോഴാ ചെയ്യുക? അംഗീകരിക്കപ്പെടുമ്പോഴാണ് അല്ലേ. ഒരു ഭക്ഷണം, സാധാരണ ഉണ്ടാക്കുന്ന ഭക്ഷണം തന്നെ ഒരു ദിവസം അത് കഴിച്ച ആള് പറയാണ്, ഇന്നെന്താ ഇതിനൊരു പ്രത്യേക രുചി? ഒറ്റ ചോദ്യം മതി, ഇന്നെന്താ ഇതിനൊരു പ്രത്യേക രുചി ഉണ്ടല്ലോ. പിറ്റേ ദിവസം അതിലേറെ രുചി ഉണ്ടാകുന്നു അല്ലേ. ഉപ്പ് കൂടിയാലും പറയും, ഉപ്പ് കുറഞ്ഞാലും പറയും, ഉപ്പ് പാകമായാൽ പറയോ? ഇപ്പൊ നേരത്തെ ആ ചോദ്യത്തിൽ പറഞ്ഞ പോലെ നമ്മുടെയൊക്കെ സന്തോഷമാണ് പലപ്പോഴും ഇവർക്ക് സന്തോഷം, നമ്മുടെ സങ്കടങ്ങളാണ് ഇവർക്ക് സങ്കടവും. പ്രത്യേകിച്ച് ഉമ്മമാർക്ക് നമ്മുടെ സന്തോഷത്തേക്കാൾ നമ്മുടെ സങ്കടങ്ങളെ കുറിച്ചാണ് അവർ ആലോചിക്കുക. അത് ഉമ്മ എന്നുള്ളതല്ലേ, ഒരു പെണ്ണ് അങ്ങനെയാണ്. യേശുവിന്റെ അവസാന നിമിഷം വരെ അദ്ദേഹത്തിന്റെ കൂടെയുള്ളത് സ്ത്രീകളായിരുന്നു എന്നൊരു നിരീക്ഷണമുണ്ട് ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ. പുരുഷന്മാരൊക്കെ വിട്ടുപോയി, പുരുഷന്മാരൊക്കെ വിട്ടു. ഒരാൾ ഒറ്റുകാരനായി, ഒരാൾ ഒളിച്ചിരുന്നു, ഒരാൾ തള്ളി പറഞ്ഞു. ഹിറ്റ്ലറിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ കൂടെ രാഷ്ട്രങ്ങൾ പോലും ഉണ്ട്, പക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് വന്ന ചെറിയ പ്രായമുള്ള ഒരു പെൺകുട്ടി, ഇവ ബ്രൗൺ എന്ന പേരുള്ള ആ പെൺകുട്ടിക്ക് മനസ്സിലായി ഇയാൾക്കൊരു നല്ല സുഹൃത്തു പോലും ഇല്ല. അവസാനം അയാളുടെ ആത്മഹത്യയിൽ പോലും ആ പെൺകുട്ടി ഒപ്പം പോയി. ദുഃഖങ്ങളിൽ അവൾ കൂടെ ഉണ്ട്. ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആലോചിച്ചു നോക്കൂ. ഞാൻ എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമാണ്, ഇറാഖുഹയില് ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ട് നബി ആകെ പേടിച്ചുപോയി. ആദ്യത്തെ അനുഭവമാണല്ലോ, അങ്ങനെ പേടിച്ചു പോയിട്ട് നബി എങ്ങോട്ടാണ് ഓടിപ്പോയത് എന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങള് എങ്ങോട്ടാ? നബി ചെറുപ്പം മുതൽ കാണുന്ന എത്രയോ മനുഷ്യന്മാരവിടെയുണ്ട് ഇല്ലേ, അവരുടെ അടുത്തേക്കാണോ പോയത്? 25-ാമത്തെ വയസ്സ് മുതൽ മാത്രം കണ്ട ഒരു പെണ്ണിന്റെ മടിയുടെ ചൂടിലേക്കാണ് നബി ഓടിച്ചത്. എന്നിട്ട് ഉറക്കെ വിളിച്ചു പറയാണ്, ജമ്മിലൂനി ജമ്മിലൂനി. ജമ്മിലൂനി എന്ന് പറഞ്ഞാൽ എന്നെ പുതച്ചു മൂടുക എന്നാണ്. പുതച്ചു മൂടുക എന്നുള്ളത് പുതപ്പ് കൊണ്ട് മൂടുക എന്നല്ല, അതിനാണെങ്കിൽ വേറെ എങ്ങോട്ടെങ്കിലും പോയാൽ മതിയായിരുന്നു. പുതച്ചു മൂടാൻ പറയുന്നത് ഖദീജ എന്ന പ്രിയപ്പെട്ടവളുടെ ഇളം ചൂടുള്ള ശരീരം കൊണ്ട് എന്നെ വാരിപ്പുണരൂ എന്നാണ് ആ പറയുന്നത് എന്ന് ചില ആളുകൾ എഴുതി വെച്ചിട്ടുണ്ട്. എന്നെ കെട്ടിപ്പിടിക്കൂ, സങ്കടങ്ങളില് ചില അഭയങ്ങളുണ്ട് മനുഷ്യർക്ക്. അതിലേറ്റവും വലിയ അഭയമാണ് ഉമ്മ. ഉമ്മ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ടൊരു കയറി ചെല്ലലുണ്ട്, അത് നഷ്ടപ്പെട്ടവർക്കേ മനസ്സിലാവും, അല്ലാത്തവർക്ക് ചിലപ്പോ അതിന്റെ വിലയൊന്നും മനസ്സിലാവണം. നഷ്ടപ്പെടുമ്പോ മനസ്സിലാവും ആ സലാം പറയലിന്റെ ഊർജം എത്ര വലുതായിരുന്നു. പറയുന്നത് അങ്ങോട്ടാണെങ്കിലും കിട്ടുന്നത് മുഴുവൻ ഇങ്ങോട്ടാണ്, കണ്ണാടിയിലേക്ക് ടോർച്ച് അടിക്കുന്നത് പോലെയാണ്. അടിച്ചത് അങ്ങോട്ടാണെങ്കിലും വെളിച്ചം അങ്ങോട്ടായിരിക്കും. അതുകൊണ്ട് നേരത്തെ ആ ചോദ്യം വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. ഒരാൾക്ക് സന്തോഷം കൊടുക്കാനൊന്നും നമുക്ക് പറ്റിയിട്ടില്ലെങ്കിലും ഒരാളെ ഉപദ്രവിക്കാതിരുന്നാൽ മതി, അത്ര മതി. നമ്മുടെ ഒരു എക്സിസ്റ്റൻസ് കൊണ്ട് ഒരാള് സങ്കടപ്പെടാതിരുന്നാൽ മതി. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യന്റെ മുന്നിൽ ചെന്ന് കരഞ്ഞിട്ട് മാപ്പ് ചോദിക്കണം. അതിന്റെ പേരാണ് മനുഷ്യത്വം. അതിന് മടിക്കേണ്ട കാര്യമൊന്നുമില്ല. പടച്ചോന്റെ മുന്നിൽ ജയിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യന്റെ മുന്നിൽ തോറ്റാൽ ഒരു കുഴപ്പമില്ലടാ, ഒരു കുഴപ്പമില്ല. നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് ഒന്ന് ലൈറ്റ് ബ്രൈറ്റ് ആക്കി തന്നാൽ മതിയായിരുന്നു, എന്നാൽ നമ്മുടെ കണ്ണിനൊരു സുഖമായിരുന്നു. ചിലര് ബ്രൈറ്റ് ആക്കി തരൂല, സാരല്ലടാ, നമുക്ക് തോറ്റു കൊടുക്കാം, നമ്മൾ അങ്ങോട്ട് ഇടണ്ട, അത് താഴ്ത്തി കൊടുത്തേക്ക്. അയാൾക്ക് കൊടുക്കാവുന്ന മറുപടി അതാണ്. എന്തിനാ തോറ്റു കൊടുക്കുന്നത്? ഒരു വലിയ ആളെ മുന്നിൽ ജയിക്കാനാണ്. അതിനിവിടെ നല്ലോണം തോറ്റു കൊടുക്കേണ്ടി വരും, മാപ്പ് ചോദിക്കേണ്ടി വരും. ജയിക്കുന്നതിനേക്കാൾ വലിയൊരു കാര്യമുണ്ട്, എന്താണ്? തോറ്റു കൊടുക്കൽ. അത് ജയിക്കുന്നതിനേക്കാൾ വലുതാണ്, തോറ്റു കൊടുക്കൽ. പ്രത്യേകിച്ച് ബന്ധങ്ങളിൽ. എന്റെ പേര് കുട്ടിയാലി. ദുഃഖത്തിന്റെ പ്രതിവിധി ഒന്ന് പറഞ്ഞു തരണം. ദുഃഖം, അതെ,
എനിക്ക് ആ ചോദ്യം കേട്ടപ്പോഴേ സങ്കടമാണ് വന്നത്. പ്രതിവിധി ഇല്ലാത്തൊരു കാര്യമാണ് അത്. ജീവിച്ചിരിക്കുക എന്നതിന് നമ്മൾ കൊടുക്കുന്ന ടാക്സ് ആണത്. അത് കൊടുത്തേ പറ്റൂ. ജീവിച്ചിരിക്കുക എന്നതിന് നമ്മൾ കൊടുക്കുന്ന ടാക്സ് ആണത്. ദുഃഖങ്ങളോടൊപ്പം ഒഴുകാനേ പറ്റൂ. ദുഃഖങ്ങളെ ഒരു സൈഡിലേക്ക് വെച്ചിട്ട് ഒഴുകലല്ല, ദുഃഖങ്ങളോടൊപ്പം ഒഴുകാനേ പറ്റൂ. അത് ദുഃഖത്തിൽ നിന്ന് മോചനം നേടുന്നതിനെ കുറിച്ച് ആലോചിക്കുക വേണ്ട. അതിൻ്റെ കൂടെ ടെൻസ് എന്നാണ് പറയുക, കാലം എന്നുള്ളത്. ടെൻഷൻ എന്നാണ് സങ്കടത്തിന് പറയുക. ഒപ്പുള്ളതാ ഒരു ഈ കമ്പികളുള്ള ഇതിൻ്റെ പേരെന്താ, വീണ എന്നല്ലേ. ഒരു വീണ, ഒരു വീണ ഏറ്റവും ഭംഗിയായിട്ട് അതിൽ നിന്നുള്ള ശ്രുതി വരെ എപ്പോഴാ, അതിൽ നിന്നുള്ള മ്യൂസിക് കേൾക്കിയപ്പോഴാ, അതിങ്ങനെ അയഞ്ഞു നിൽക്കുമ്പോഴാണോ ആണോ, അതിങ്ങനെ ടെമ്പറായിട്ട് നിൽക്കുമ്പോഴാണ്, ഇതിന്റെ പേരാണ് ടെൻഷൻ. സങ്കടമുള്ള മനുഷ്യരെ ലോകത്ത് എന്തെങ്കിലുമൊക്കെ സംഭവന ചെയ്തിട്ടുണ്ട്. ജീവിതത്തിൽ സന്തോഷം മാത്രമുള്ള ആളുകൾക്ക് ഈ ലോകത്തൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. ദുഃഖങ്ങളോടൊപ്പം ഒഴുകിയ മനുഷ്യരാണ് ഈ ജീവിതത്തിന് അർത്ഥം കൊടുത്തിട്ടുള്ളത്. എന്താണ് ജീവിതത്തിന്റെ അർത്ഥം? ഇതിനെന്തെങ്കിലും ഒരു അർത്ഥം കൊടുക്കുക എന്നുള്ളതിനാണ് എന്റെ അർത്ഥം. സങ്കടങ്ങൾ ഒരു സൈഡക്കാക്കിയിട്ട് പോകുന്നു വേണ്ട, അതിന്റെ കൂടെ ഒഴുകിക്കോളും. ഈ ബഷീർ കെ നോക്കൂ, നിങ്ങൾ എല്ലാവരും ഇരിക്കും പോലെയാണ് ഇരിക്കുന്നത്, വീൽ ചെയറിലായിരിക്കുന്നത്. ഗൾഫിൽ വെച്ച് ഉണ്ടായിട്ടുള്ള ഒരു വലിയ അപകടമായിരുന്നു. പക്ഷെ ആ മുഖത്തെ ചിരി നോക്കൂ. ദുഃഖങ്ങളെ ഒരു സൈഡിലേക്ക് മാറ്റിയിട്ടല്ല അങ്ങോട്ട് വന്നത്, അതിന്റെ കൂടെ നാല് വീല് വെച്ചിട്ട് അതിന്റെ കൂടെ ഒഴുകുകയാണ് ആ മനുഷ്യൻ. ഇതിന്റെ കൂടെ ഒഴുകാനേ പറ്റൂ. വീലില്ലെങ്കിൽ വീല് വെച്ചു കൊടുക്കുക, അതിന്റെ കൂടെ ഒഴുകുക. വാട്ടർ ബെഡിലാണ് കിടക്കേണ്ടതെങ്കിൽ അതിൽ കിടക്കുക, എന്നിട്ട് പുഞ്ചിരിയോടുകൂടി കിടന്നുറങ്ങാൻ പറ്റും. ഇവിടെ അടുത്തിന്റെ ഒരു സുഹൃത്തുണ്ട്, ഒരു 10-15 കൊല്ലമായിട്ടെങ്കിലും അവനിങ്ങനെ ഒരേ കിടപ്പാണ്, ഒരേ കാഴ്ച ഇങ്ങനെ കാണുന്ന അവസ്ഥയാണ്, ഒരേ റൂമില്. യൂത്ത് ഫെസ്റ്റിവലിൽ അവൻ 10-ാം ക്ലാസ്സിലായിരിക്കുന്ന സമയത്ത് യൂത്ത് ഫെസ്റ്റിവൽ നടക്കുമ്പോൾ സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുവെക്കുന്നതിനിടയിൽ നടന്ന ഒരു ആക്സിഡന്റിൽ നട്ടല് പൊട്ടിയിട്ട് കിടക്കുന്ന മനുഷ്യൻ. ഒരു 100 പ്രസംഗമെങ്കിലും കേൾക്കുന്നതിനേക്കാളും മെച്ചുണ്ടാവും അവന്റെ കൂടെ ഒരു 5 മിനിറ്റ് പോയി ഇരുന്നാൽ. റയീസ് എന്നാണ് എന്റെ പേര്, നിനക്കറിയുന്ന ആളെന്നെ ഇരിക്കും. അതുകൊണ്ട് ഉപ്പ, എനിക്ക് നിങ്ങളോടും എന്നോടും നമ്മളോടൊക്കെ പറയാനുള്ളത് അതാണ്, ദുഃഖങ്ങളോടൊപ്പം ഒഴുകണം, ദുഃഖങ്ങളോടൊപ്പം ഒഴുകണം. നമുക്ക് ദുഃഖങ്ങൾ ഇല്ലാതാക്കാൻ പറ്റൂല, നമ്മുടെ മനസ്സ് വലുതാക്കാനേ പറ്റൂ അല്ലേ. ബുദ്ധ, ശ്രീബുദ്ധയുടെ അടുത്ത് ഒരു കുട്ടി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എനിക്ക് ഭയങ്കര സങ്കടങ്ങളാണ്, ഞാൻ എന്ത് ചെയ്യണം? അദ്ദേഹം ആ കുട്ടിയുടെ കയ്യിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തു, എന്നിട്ട് ഒരു ചെറിയ പൊതി കൊടുത്തു. ആ പൊതി അഴിച്ചു നോക്കുമ്പോൾ അതിൽ നിറച്ച് ഉപ്പാണ്. ആ ഉപ്പ് അതിൽ കലക്കാൻ പറഞ്ഞു, അയാൾ കലക്കി അത് കുടിക്കാൻ പറഞ്ഞു, കുടിക്കാൻ പറ്റുന്നില്ല, കയ്പാണ്. അപ്പൊ ബുദ്ധ അയാളെയും കൊണ്ട് കുറച്ചപ്പുറത്ത് ഒരു അരുവിയുണ്ട്, ആ അരുവിന്റെ അടുത്തേക്ക് പോയിട്ട് അതേ അളവ് ഉപ്പ് കൊടുത്തു, എന്നിട്ട് പറഞ്ഞു ആ അരുവിയിൽ കലക്കാൻ. അരുവിയിൽ കലക്കി കുടിക്കാൻ പറഞ്ഞു, അയാൾ കൂളായിട്ട് കുടിച്ച്. കാരണം അരുവിയിൽ കുറച്ച് വെള്ളമല്ല, ഒരുപാട് വെള്ളമുണ്ട്, ഗ്ലാസ്സിൽ ഇത്തിരി വെള്ളമേ ഉള്ളൂ. അപ്പൊ ബുദ്ധ പറഞ്ഞു കൊടുത്തു, നേരത്തെ തന്ന അതേ അളവ് ഉപ്പാണ് ഇപ്പോഴും തന്നിട്ടുള്ളത്, മാറിയത് ഉപ്പിന്റെ അളവല്ല വെള്ളത്തിന്റെ അളവാണ്. ഇതേപോലെയാടാ സങ്കടമൊക്കെ, സങ്കടം ഇല്ലാതാക്കാനൊന്നും പറ്റൂല, നമ്മുടെ മനസ്സ് വലുതാക്കാനേ പറ്റൂ.